പ്രതിഭയുടെ ബഹിർസ്ഫുരണവും പ്രോത്സാഹനത്തിന്റെ കരുത്തുമുണ്ടെങ്കിൽ കുരുന്നായിരിക്കുമ്പോഴേ ശ്രദ്ധേയരാകുമെന്ന് ഒരു കാലത്ത് തെളിയിച്ചയാളാണ് ഈ പെൺകുട്ടി. മുതുകുളം സ്വദേശിനിയായ മാന്ത്രിക അമ്മു. ജാലവിദ്യയുടെ കൈയടക്കം ബാല്യത്തിലെ സ്വന്തമാക്കിയ പെൺകുട്ടി. രണ്ട് പതിറ്റാണ്ടോളമായി മാജിക് ലോകത്തുണ്ട് അമ്മു. കേരളത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച നിരവധി പ്രകടനങ്ങൾ നടത്തി നിറഞ്ഞു നിന്നിരുന്ന അമ്മു വിവാഹത്തോടെ അരങ്ങുകളിൽ താൽക്കാലികമായി അവധിയെടുത്തിരിക്കുകയാണ്. സജീവമായ പ്രകടനങ്ങൾ കുറച്ചെങ്കിലും പ്രധാനപ്പെട്ട ചടങ്ങുകളിലും മറ്റും ഇപ്പോഴും മാജിക് അവതരിപ്പിക്കുന്നുണ്ട്. ചെന്നൈയിലെ പ്രശസ്ത ഓൺലൈൻ പ്രസിദ്ധീകരണ സ്ഥാപനത്തിൽ കണ്ടന്റ് ക്രിയേറ്ററും പ്രൊഡ്യൂസറും വീഡിയോ എഡിറ്ററുമൊക്കെയായ അമ്മു ഭർത്താവും മാധ്യമ പ്രവർത്തകനായ ആനന്ദിനൊപ്പം ചെന്നൈയിലാണ് താമസവും. കേരളത്തിലെ ചുരുക്കം സ്ത്രീ മജീഷ്യരിൽ ഒരാളാണ് അമ്മു. 7 വയസ്സിൽ ആരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഫയർ എസ്കേപ്പ് മാജിക്കുമായാണ് അമ്മു വിസ്മയങ്ങളുടെ ലോകത്ത് തന്റേതായ ഇടം നേടിയത്. മുതിർന്ന മാന്ത്രികർ പോലും വളരെ ശ്രദ്ധിച്ച് അവതരിപ്പിക്കാറുള്ള ഫയർ എസ്കേപ്പ് മാജിക്ക് വെറും 7 വയസ്സിൽ തനിക്ക് അത് നിഷ്പ്രയാസം സാധിക്കുമെന്ന് അമ്മു തെളിയിച്ചു. നിത്യ ജീവിതത്തിലെ സംഭവങ്ങൾക്കും പകരേണ്ട സന്ദേശങ്ങൾക്കും വേറിട്ട തരത്തിൽ മാജിക്ക് ഭാഷ നൽകാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് സാംസ്കാരിക രംഗത്ത് അമ്മു നൽകിയ വലിയ സംഭാവന. കടമ്മനിട്ട, കാവാലം, സക്കറിയ തുടങ്ങിയ സാഹിത്യകാരുടെ സൃഷ്ടികളെ ആസ്പദമാക്കിയുള്ള അമ്മുവിന്റെ ഇന്ദ്രജാല പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. 7-ാമത്തെ വയസ്സിൽ ഫയർ എസ്കേപ്പ്, 8-ാമത്തെ വയസ്സിൽ വിഷ്വൽ വാനിഷിംഗ്, 9-ാമത്തെ വയസ്സിൽ മിഡിൽസ് ഗേൾ, 11-ാം വയസ്സിൽ ഇന്ത്യൻ ബാസ്ക്കറ്റ്, 12-ാം വയസ്സിൽ ഫോട്ടോഗ്രാഫിക് മാജിക്കും കാർട്ടൂൺ മാജിക്കും, 13-ാം വയസ്സിൽ കണ്ണുകൾ മൂടിക്കെട്ടി ദേശീയപാതയിലൂടെ വാഹനം ഓടിച്ചു, 14-ാം വയസ്സിൽ ജലഭേദന ജാലവിദ്യ, 16-ാം വയസ്സിൽ റെയിൽവേ ട്രാക്ക് എസ്കേപ്പ് എന്നിങ്ങനെയായിരുന്നു പരിപാടികൾ. 2012 നിയമസഭാ ഇലക്ഷൻ കൃത്യമായി പ്രവചിച്ചുകൊണ്ടും അമ്മു അത്ഭുതമായി. മുതുകുളം തമ്പുരുവിൽ പത്രപ്രവർത്തകനും ഫോട്ടോഗ്രാഫറും ചിത്രകാരനുമായ മുതുകുളം രാജശേഖരന്റെയും അധ്യാപികയായ ശ്രീലതയുടെയും ഏക മകളാണ് അമ്മു. പിതാവിൽ നിന്നുള്ള നിരന്തരമായ പരിശീലനം കൊണ്ടും നിരീക്ഷണം കൊണ്ടും ആലോചന കൊണ്ടും അതിവേഗത കൊണ്ടും ജാലവിദ്യ എന്ന കല സ്വായത്തമാക്കിയായിരുന്നു. പുതിയവിള സ്കൂളിലെയും രാമപുരം ഹൈസ്കൂളിലെയും നങ്ങ്യാർകുളങ്ങര ബഥനി മാലികാപീഠത്തിലെയും TKM കോളേജിലെ പഠനശേഷം ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് സിനിമ ടെലിവിഷൻ എന്ന വിഷയത്തിൽ MA കരസ്ഥമാക്കി സൈബർ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ. പ്രൊഫഷണൽ മാജിക്കിൽ അമ്മുവിന് ശേഷം വനിതകൾ അങ്ങനെ കടന്നു വരുന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു മറുപടി. എനിക്കറിയില്ല, ഞാനും അത് പലപ്പോഴും പലരോടും ചോദിച്ചിട്ടുള്ള കാര്യമാണ്, എന്തുകൊണ്ട് മാജിക്കിലേക്ക് പെൺകുട്ടികൾ കടന്നു വരുന്നില്ല എന്നുള്ളത്. മറ്റെല്ലാ കലകളെ പോലെയും ഒരു കലയാണ് മാജിക്കും. നമുക്ക് നമ്മുടേതായി ഇപ്പം പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാനാണെങ്കിൽ, ഒരു ഏണിങ്സിനാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കൊണ്ടുപോകാം. പിന്നെ എനിക്കതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ പണ്ട് തസ്നി ഖാൻ, അവരൊരു മജീഷ്യന്റെ മകളാണ്, അവർ മാജിക്ക് പെർഫോം ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യം, ഇതിനൊരുപാട് ബാക്ക് സപ്പോർട്ട് ആവശ്യമാണ്. ഒറ്റയ്ക്ക് നമുക്ക് നിന്ന് പെർഫോം, ഇപ്പോൾ സ്റ്റാൻഡപ്പൊക്കെ അത്യാവശ്യം പോപ്പുലറായിട്ട് വരുന്നുണ്ട്. ഇപ്പം അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇതിൻ്റെ ഐറ്റംസ് വാങ്ങുന്നത്. അപ്പം അത് പക്ഷേ ഞാൻ ആലോചിക്കുമ്പോൾ ഡാൻസിനാണെങ്കിലും ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസ് വാങ്ങാനാണെങ്കിലും അത് പഠിക്കാനാണെങ്കിലും ഒക്കെ പ്രശ്നമുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു ബാക്ക് സപ്പോർട്ടിന്റെ ഒരു പ്രശ്നമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മാജിക്ക് ഒരു ദൃശ്യകലയാണെന്നും സിനിമയ്ക്ക് ഉൾപ്പെടെ മാജിക്കിന്റെ വലിയ സ്വാധീനത ഉണ്ടെന്നും വിശ്വസിക്കുന്ന അമ്മു ഈ ജനകീയ കലയെ സ്കൂൾ കലോത്സവത്തിന് ഒരു ഇനമാക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും മാജിക്ക് പഠിക്കുന്ന കുട്ടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകളിലുണ്ട്. അവർക്ക് പെർഫോം ചെയ്യാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു അവസരമില്ല. ഇപ്പം ഏറ്റവും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയൊരു സ്റ്റേജ് എന്ന് പറയുന്നത് യൂത്ത് ഫെസ്റ്റിവൽ തന്നെയാണ്. അന്നും ഇന്നും എപ്പോഴും യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെട്ട് പഠിക്കുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം മാജിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് എനിക്ക് സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. ഗോപിനാഥ്, മുതുകാട്, എ വിൻസെന്റ്, ഡോക്ടർ കെ ജയകുമാർ, സുകുമാർ, ആർട്ടിസ്റ്റ് സുജാതൻ, സൂര്യകൃഷ്ണമൂർത്തി തുടങ്ങിയവരുടെയൊക്കെ വാത്സല്യവും അംഗീകാരവും നേടിയിട്ടുള്ള അമ്മു ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ മാജിക്ക് അവതരിപ്പിക്കുന്ന ഇന്ത്യൻ വനിത അമ്മു തന്നെയാണ്. മാജിക്കിന് നൽകിയ സംഭാവനകൾക്ക് അമ്മുവിന് ഇതിനകം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അമ്മുവിന്റെ വിവാഹ ചടങ്ങ് പോലും മാജിക്കുമായി ബന്ധപ്പെടുത്തിയാണ് നടന്നത്. വേദിയിൽ മാജിക്കിലൂടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് അമ്മു ചടങ്ങിനെത്തിയവരെ അത്ഭുതപ്പെടുത്തിയത്.
താമര വിരിഞ്ഞു വരനെയും കതിർ മണ്ഡപത്തിലെത്തിച്ച അമ്മു വിസ്മയ ചരിത്രത്തിൽ പുതിയ അധ്യായം കൂടി കുറിച്ചു. പുരാണത്തെ ആസ്പദമാക്കിയുള്ള മാജിക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മുവിന്റെ സ്വപ്ന പദ്ധതി മറ്റൊന്നുകൂടിയുണ്ട്. നല്ല ഒരു സിനിമ എടുക്കുക. സിനിമ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട്, എന്റെ ഹസ്ബൻഡിനും ആഗ്രഹമുണ്ട്. പുള്ളി അത്യാവശ്യം എഴുതുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഒരു വിദൂരമായ ഒരു സ്വപ്നത്തിൽ സിനിമ ഉണ്ട് എന്നുള്ളത് സത്യമാണ്.